ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോട്ടകൽ ഇൻഡ്രോ ഫർണിച്ചറിൽ നിന്നും തമിഴ്നാട്ടിൽ ലോഡ് ഇറക്കി തിരിച്ചു വരുന്ന സമയത്ത് ലോറിയിലെ രണ്ട് ജീവനക്കാരെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഫ്യൂമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി മൻഹർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം 6-ാം തീയതി കോട്ടകൽ ഇൻഡ്രോ ഫർണിച്ചറിൽ നിന്നും രണ്ട് ജീവനക്കാർ ഫർണിച്ചർ ലോഡുമായി തിരിച്ചു വരുന്ന സമയം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് വെച്ച് ലോറി ട്രാഫിക്കിൽപ്പെടുകയും മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന 8-അംഗ സംഘം യാതൊരു പ്രകോപനവും കൂടാതെ ലോറി ഡ്രൈവറെയും സഹായിയെയും മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ സാരമായി പരിക്കു പറ്റിയ നിതീഷ് മോഹൻദാസ്, അഹമ്മദ് കബീർ എന്നിവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ IPC 1860, 341, 323, 427, 149 വകുപ്പുകൾ ചേർത്ത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ അന്വേഷണം മന്ദഗതിയിലാണെന്നും പ്രതികളെ ഉടൻ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഫ്യൂമ ഭാരവാഹികളായ ഫ്യൂമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി മൻഹർ, ജലീൽ വലിയകത്ത്, ഫസൽ എലൈറ്റ്, ഉമറലി KPK, സയ്യിദ് ചീരങ്ങൽ, അസീസ് പിതുക്കുടി, ആദിൽ തങ്ങൾ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ 6-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഫർണിച്ചർ ഇൻഡ്രോ ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ നിന്നും തമിഴ്നാട് ലോഡിറക്കി തിരിച്ചു വരുമ്പോൾ ആ ലോറിയിലെ 2 ജീവനക്കാരെ വൈകുന്നേരം 7:30 അങ്ങാടിപ്പുറത്ത് വെച്ച് ട്രാഫിക്കിൽ ഉണ്ടായ ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചുകൊണ്ട് അവിടെ വെച്ച് അസഭ്യം പറയുകയും ഒരു കാറിൽ വന്ന കുറച്ച് ആളുകൾ അസഭ്യം പറയുകയും പിന്നീട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ആ വണ്ടിയെ ആ ലോറിയെ ബ്ലോക്ക് ഇട്ടുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ആ തമിഴ്നാട് നിന്ന് വരുന്ന അതുപോലെ കർണാടകത്തിലൊക്കെ പോകുന്ന വണ്ടിയാണ്. അവിടെ നിന്ന് ഒന്നും ലഭിക്കാത്ത, അവിടെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഒരു നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ സൈഡ് കൊടുത്തില്ല എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ വണ്ടിയെ ബ്ലോക്ക് ഇട്ടുകൊണ്ട് വളരെ മൃഗീയമായി അവരെ വണ്ടിയിൽ നിന്നും വലിച്ചിറക്കി, ലോറിയിൽ നിന്നും വലിച്ചിറക്കി വളരെ മൃഗീയമായി മർദ്ദിക്കുകയും അങ്ങനെ മർദ്ദിച്ച് അവർ അവശരായപ്പോൾ അവർ അടുത്തുള്ള ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ന്യായമായും ഇത് നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കുമാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇവർ പ്രകോപിതരായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നത് ഒരു വലിയ അപരാധമാണ് എന്നുള്ള രീതിയിൽ ഏതായാലും ആശുപത്രിയിൽ പോവുകയാണ് എന്നാൽ ഇതും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവരെ വലിച്ചിറക്കി അടിച്ച് അവശരാക്കി 2 ചെറുപ്പക്കാർ നിതീഷ് മോഹൻദാസും അതുപോലെ തന്നെ അഹമ്മദ് കബീറും. നിതീഷ് മോഹൻദാസ് വലിയ പരിക്കുകളോടെ അവിടെ ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.